ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെമ്മീൻ വെച്ച് കുറച്ച് അധികം കറി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇത്, കറിയല്ല, ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരൈറ്റാണ്. ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പം നമുക്ക് അതിൽ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ ഇത് ഇത്രയും ചെമ്മീനേ ഉള്ളൂ. 1 കിലോ ചെമ്മീൻ പിടിച്ച് ഞങ്ങൾ കുറച്ച് കറിയൊക്കെ വെച്ച് കുറച്ച് മാറ്റി വെച്ചതാണ്. ഇത്രയും ചെമ്മീൻ വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോണത്. നമ്മളിപ്പോൾ മൺചട്ടിയിലാണ് ചെയ്യണത്. മൺചട്ടിയിൽ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ സാധാരണ നോൺ സ്റ്റിക് പാനിലൊക്കെ ചെയ്യാവുന്ന പോലെ തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ ഇട്ടുണ്ട്, അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് തീ കത്തിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് വേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ വെന്തിട്ടുണ്ട്, ആ വെള്ളമൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ചെമ്മീൻ വെന്തു, ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ വേവിച്ച് വെച്ച് ചെമ്മീൻ ചൂടാറി, ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിരിക്കുക. പൊടിയാക്കല്ല, ജസ്റ്റ് ഒന്ന്. ഇത്തിരി വലിയ ചെമ്മീനാണ്, തീരെ കുഞ്ഞു ചെമ്മീനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുകയാണ്. വീണ്ടും ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് എത്ര ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. മുരിയണ്ട, ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വേപ്പില ഇടാം. വേപ്പിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ചതച്ചത്, നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും വറ്റൽമുളകും മാത്രം ഉപയോഗിക്കണുള്ളൂ. അത് കഴിഞ്ഞ് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്തൊന്ന് തീ കുറച്ച് വെക്കണം നല്ലതാണ്, അല്ലെങ്കിൽ ആ മുളകാണ്ട് കരിഞ്ഞു പോവും. ഉള്ളിയൊക്കെ വാടി മുളകൊക്കെ മൂത്ത് നല്ല മണം വന്നു തുടങ്ങി. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതിട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എത്രത്തോളം ചേർക്കണമെന്നൊക്കെ ഉള്ളത്. തേങ്ങ ഇട്ടും ഒന്ന് വാട്ടിയെടുക്കുക. ഇതിൽ ചേർക്കണ ഒരൈറ്റവും മുരിയുണ്ട് കേട്ടോ, എല്ലാം വാടിയാൽ മതി. തേങ്ങ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ആ എണ്ണയും മുളകും എല്ലാം തേങ്ങയൊക്കെ കൂടി ഒന്ന് നന്നായി മിക്സായി വരട്ടെ. ചെമ്മീൻ ഇടാറായി, തേങ്ങയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട, തേങ്ങയും ചെമ്മീനും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കണല്ലേ കാണുമ്പോൾ. നമുക്ക് ചെമ്മീനിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. ഈ പരുവാകുമ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം, കാരണം നമ്മൾ ചെമ്മീനിൽ മാത്രമേ ഉപ്പിട്ടുള്ളൂ, തേങ്ങ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരുവത്തിലാവുമ്പോൾ ഇതിൽ ഉപ്പൊന്ന് നോക്കി വേണമെങ്കിൽ കുറച്ച് ഉപ്പ്, പൊടിയുപ്പ് ഇട്ട് കൊടുത്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ റെഡിയായിട്ടുണ്ട്, നമുക്കിനി ഇത് വിളമ്പാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം റെഡിയാണ്, ചെമ്മീൻ തോരൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.